നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. മലയാളത്തിലെ താരരാജാക്കന്മാർ എന്നറിയപ്പെടുന്ന മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്കെതിരെ ആരെന്ത് മോശമായി പറഞ്ഞാലും ഫാൻസിനത് സഹിക്കില്ല. പിന്നെ തെറിവിളിയും പൊങ്കാലയും ഒക്കെയായി ആ വിമർശനം ഉന്നയിച്ചയാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. ഇത്തരത്തിൽ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഫാൻസിന്റെ പോക്ക് വലിയ രീതിയിൽ വിമർശന വിധേയമായിട്ടുണ്ട്. ഇവരെ നിയന്ത്രിക്കാൻ ഈ സൂപ്പർ താരങ്ങൾക്ക് കഴിയുന്നില്ലേ എന്ന തരത്തിൽ ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. ചോദ്യങ്ങൾക്കും ഇത്തരം കഥകൾക്കും ഒക്കെ പഴക്കമേറെയുണ്ട്. ഇപ്പോഴും ഇത് തുടരുന്നുണ്ട്. ഏറ്റവും പുതിയ ഇര നടി പാർവതിയാണ്. മമ്മൂട്ടി ചിത്രം കസബയെ വിമർശിച്ചതിന് പാർവതിക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. പാർവതിയെ തെറിവിളിച്ചും അശ്ലീല പ്രചാരണങ്ങളുമായി മമ്മൂട്ടി ഫാൻസ് എന്ന് സ്വയം വിളിക്കുന്നവർ ആഘോഷിക്കുകയാണ്. മന്ത്രി തോമസ് ഐസക് വരെ ഇക്കാര്യത്തിൽ പാർവതിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. എന്നിട്ടും മമ്മൂട്ടി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ സംവിധായകൻ ജൂഡ് ആന്റണിയാണ് പാർവതിക്കെതിരെ രംഗത്ത് വന്നത്. പാർവതിയെ കുരങ്ങിനോട് ഉപമിച്ചായിരുന്നു ജൂഡിന്റെ പോസ്റ്റ്. ഒരു കുരങ്ങ് സർക്കസ് കൂടാരത്തിൽ കയറി പറ്റുന്നു, മുതലാളി പറയുന്നത് പോലെ ചാടുന്നു, ഓടുന്നു, ഒടുവിൽ അഭ്യാസിയായി നാട് മുഴുവൻ അറിയപ്പെടുന്ന കുരങ്ങായി മാറുന്നു. എന്നിട്ട് മുഴുവൻ സർക്കസുകാരെയും മുതലാളിമാരെയും തെറി പറയുന്നു, മുതലാളിമാർ ചൂഷണം ചെയ്തു എന്ന് പരിതപിക്കുന്നു. ഈ കുരങ്ങിന് ആദ്യമേ എല്ലാം വേണ്ടെന്ന് വെച്ച് കാട്ടിൽ പോകാമായിരുന്നു, അങ്ങനെ പോയാൽ ആരറിയാനല്ലേ എന്നാണ് കസബയെ വിമർശിച്ച പാർവതിക്കുള്ള മറുപടിയായി പേരെടുത്തു പറയാതെ ജൂഡിന്റെ വക ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ പോസ്റ്റിന് ജൂഡിന്റെ മുഖത്തടിക്കുന്ന രീതിയിലാണ് പാർവതി പ്രതികരിച്ചത്. ടു ഓൾ ദ സർക്കസ് മുതലാളിമാർ എന്ന പേരിലാണ് പാർവതിയുടെ പോസ്റ്റ്. OMKV എന്ന ചുരുക്ക പേരിലാണ് പാർവതി ജൂഡിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഫെമിനിസ്റ്റ് സ്പീക്കിംഗ് എന്ന ഹാഷ് ടാഗും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയ ആവേശത്തോടെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഫേസ്ബുക്ക് തുറന്നാൽ ഇപ്പോൾ OMKV തരംഗമാണ്. ഏതായാലും മിണ്ടാതിരിക്കാൻ ജൂഡ് തയ്യാറല്ലായിരുന്നു. പാർവതിക്ക് ജൂഡും മറുപടി നൽകിയിട്ടുണ്ട്. കണ്ടം വഴി ഓടുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് ജൂഡിന്റെ കവർ ഫോട്ടോ. ഈ മറുപടിക്കും സോഷ്യൽ മീഡിയ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്. എന്തൊരു അനുസരണ, പാർവതി പറഞ്ഞപ്പോഴേ വിക്ക് വെച്ച് കണ്ടം വഴി ഓടുന്ന ജൂഡ് എന്നായിരുന്നു ട്രോള്. പാർവതിയെ പിന്തുണച്ച് കമന്റുകളിടുന്ന പുരുഷന്മാരെയും അപമാനിക്കുന്ന തരത്തിലാണ് ജൂഡിന്റെ മറുപടികളെല്ലാം. ഏതായാലും ഈ കോലാഹലങ്ങളോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഒരു കമന്റിലൂടെ അറിയിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.